ഹലോ അച്ചമാരെ, ക്രേസി മല്ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആഡംബരത്തിന്റെ ഒരു പ്രതീകമായ വീടിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പെല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പക്കത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഗൈസ്, ഈ ഒരു വീട് വീടിന്റെ പേര് ആന്റിലിയ എന്നാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഒരു ഇന്ത്യൻ വീട്, ഒരു ഇന്ത്യൻ വീടിന് അങ്ങനെ ആന്റിലിയ എന്നൊരു പേര് വന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം, അത് വേറൊന്നുമല്ല, ഫാൻറ്റം ഐലൻഡിന്റെ ഒരു പേരായിരുന്നു. അതായത് 15-ാം നൂറ്റാണ്ടിന് മുൻപ് ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട്, ആന്റിലിയ പറഞ്ഞൊരു ചതുര രൂപത്തിലുള്ള ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. അത് ADക്ക് ശേഷം ആ ഒരു ഐലൻഡ് കാണാതാകുകയും അതിനെ കുറിച്ച് അംബാനി അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ട് ഒരു ഇട്ട പേരാണ് ആന്റിലിയ എന്ന്. മനസ്സിലായില്ലേ? ആന്റിലിയ എന്ന് അങ്ങനെ ഒന്ന് ഇട്ടതാണ്. ആ ഒരു വീടിന്റെ പേര് അങ്ങനെ ആണ് സ്ഥിരീകരിച്ചത്. പിന്നെ ഈ ഒരു വീടിന്റെ ടോട്ടൽ വെർത്ത്, ഈ ഒരു വീട് നിർമ്മിക്കാൻ അംബാനി എടുത്ത വെർത്ത് ടോട്ടലായിട്ട് എത്രയാണെന്ന് വെച്ചാൽ $2 ബില്യൺ. അത് കൺവേർട്ട്, അതായത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 14,000 കോടി രൂപ മുടക്കിയെടുത്തൊരു വീടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഓ എന്തിനാണ് ഇത്ര പൈസ ഒക്കെ മുടക്കി ഒരു വീട് എടുത്തതെന്ന്, പൊട്ടനാണോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഒക്കെ മനസ്സിൽ എങ്ങനെയായിരിക്കും, ഒരു വീട് നിർമ്മിക്കുക പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഇടുക, ഫസ്റ്റ് ഇടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം, ഇത്ര ഒരു എമൗണ്ടിനുള്ളിൽ ആ ഒരു ഫുൾ വീട് ചെയ്ത് കഴിയണം. പക്ഷെ നമ്മളൊക്കെ സാലറി നോർമൽ സാലറി വാങ്ങുന്ന അവിടെ അംബാനിന്റെ ടോട്ടൽ വെർത്ത് $22.3 ബില്യൺ. അതായത് ഈ ഒരു വീട്ടിന്റെ ചെലവ് $2 ബില്യൺ ആയുള്ളൂ. അപ്പൊ അതിന്റെ ടോട്ടൽ വെർത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോ ആ ഒരു അത്രയും പൈസ, അതായത് പൈസ അത്ര ഉള്ളതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഇപ്പൊ നമുക്ക് ചെലവാക്കി കളയണമെന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ എടുത്തൊരു വീടാണ് ഈ ഒരു ആന്റിലിയ പറയുന്ന ഒരു വീട്. ഈ വീട്ടില്, അതായത് ഈ വീട് 4,000 സ്ക്വയർ ഫീറ്റില് 27 നിലയാണ് ഈ വീടിന്റെ ടോട്ടലായിട്ട് ഉള്ളത്. പിന്നെ വന്നിട്ട് ഈ വീട്ടില് എല്ലാ ഫ്ലോറും യുണീക്ക് ആയിരിക്കും. ഇപ്പോ നമ്മളിപ്പോ ഒരു താഴത്തെ ഫ്ലോറിൽ ഇപ്പോ ഒരു റൂമുണ്ട്, മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് വെച്ചാൽ മേലെയും അതേപോലെ ഒരു റൂമുണ്ട് വെച്ചാൽ അവിടുത്തെ ഫർണിച്ചർ ഒക്കെ വേറെ ആയിരിക്കും. എല്ലാ ഫ്ലോറിലും യുണീക്നെസ് കൊണ്ടുവരാൻ അംബാനി വളരെയധികം നോക്കിയിട്ടുണ്ട്, വളരെയധികം കാഴ്ചപ്പാടിലൂടെ നോക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ വീട്, അതായത് ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം ടോട്ടലായിട്ട് 1.5 ഏക്കറിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇവിടെ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം മുൻപ് ഒരു ഓർഫനേജ് ആയിരുന്നു. 50-60 ആൾക്കാർ താമസിക്കുന്ന ഒരു ഓർഫനേജ് ആയിരുന്നു. 2005 അംബാനി ആൻഡ് അംബാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി വന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയും പിന്നെ അതൊരു വാങ്ങുകയും ചെയ്ത്. ഇത് സംബന്ധമായ കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഭയങ്കരമായ ലീഗൽ ഇഷ്യൂ നടന്നൊരു സംഭവമായിരുന്നു. പിന്നീട് അത് അംബാനി അത് നോർമലാക്കി, ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതൊക്കെ നോർമലാക്കി. അപ്പൊ അങ്ങനെ നോർമലാക്കി, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് അംബാനി ആ ഒരു പ്ലേസ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു വീട് നിൽക്കുന്നത് നമ്മുടെ മുംബൈയിലെ അൾട്ടാമൗണ്ട് റോഡിലാണ്. ഈ ഒരു 27 നിലയുള്ള 4,00,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിനുള്ളിൽ വന്നിട്ട് ഒന്നും നമുക്കിപ്പോ പുറത്തു പോകേണ്ടെന്ന് ആവശ്യമുണ്ട്. ഇപ്പൊ അമ്പലത്തിൽ പോകണം പറഞ്ഞാൽ നമുക്ക് പുറത്തു പോകണ്ട. ഈ വീട്ടിലൊരു പ്രൈവറ്റ് ആയിട്ടൊരു അമ്പലമുണ്ട്, ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. പിന്നെ ഈ വീട്ടിന്റെ ഏറ്റവും താഴത്തെ 6 നില, അതായത് 128 കാർ ഗാരേജുകളാണ് ഇത് സ്വന്തമായിട്ട് അംബാനിക്കുള്ളത്. അതായത് താഴത്തെ 6 നില വന്നിട്ട് ഫുള്ളായിട്ട് കാർ ഗാരേജുകളാണ് ഉള്ളത്. പിന്നെ 3 ഹെലിപ്പാഡുകൾ, അതായത് 3 ഹെലികോപ്റ്റർ സുലഭമായി വന്ന് ഈ വീടിന്റെ മേലെ സുഖമായി ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ളതാണ് ഈ ഒരു വീട്. പിന്നെ വന്നിട്ട് 50-60 ആൾക്കാർക്കൊക്കെ നമുക്കിപ്പോ പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് ഒരു തിയേറ്റർ ഉണ്ടാവും വീടിനുള്ളിൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരു ഗാർഡൻ, ഒരു പ്രൈവറ്റ് ഗാർഡൻ ഉണ്ട്, കുറെ കാര്യങ്ങൾ ആ വീടിനുള്ളിൽ അംബാനി അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുള്ളു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഇത്രയും വലിയ ഒരു കെട്ടിടം, ഒരു ഭൂമി വിളിക്കോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അന്നേ വന്നു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകുമോ, പൊട്ടിപ്പോകുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം. പക്ഷെ അതൊന്നും പൊട്ടിപ്പോകാത്ത ഒരു രീതിയിൽ അത്രയും ഒരു വലിയൊരു സംഭവമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത്രയും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് അത് ആ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും ലൈറ്റുകളൊക്കെ കത്തിച്ച് വെച്ചിരിക്കണമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാം ഇതിന്റെ ഒരു എത്രയായിരിക്കും ഇതിന്റെ കറണ്ട് വില. ഇപ്പൊ നമ്മൾക്ക് എത്ര വരിക സാധാരണ, ഒരു ഇപ്പോഴത്തെ നിരക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1,500, 2,000 അല്ലെങ്കിൽ 1,000 ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. പക്ഷെ അംബാനി അധികം മാസം കറണ്ട് വില കൊടുക്കുന്നത് വന്നിട്ട് 80 ലക്ഷം to 1 കോടി രൂപ വരെയാണ് മാസം, പ്രതിമാസം ഒരു അങ്ങനെ കറണ്ട് ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും കറണ്ട് ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് വന്നിട്ട് 5 പേരടങ്ങണ അംബാനിന്റെ ഫാമിലിക്ക് വേണ്ടി ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീട്ടിൽ വന്നിട്ട് 5 പേർക്കും കൂടെ ഉള്ള സ്റ്റാഫ് വന്നിട്ട് 600 സ്റ്റാഫാണ് അംബാനി അദ്ദേഹം വെച്ചിരിക്കുന്നത്.
പക്ഷെ അതിലത്തെ രണ്ടുപേര് വിദേശത്താണ്, അതായത് യു എസിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി. അപ്പൊ ഇപ്പൊ ഒരു ആ വീട്ടിൽ മൂന്ന് പേരെ ഉള്ളൂ. ആ മൂന്ന് പേരിനെ നോക്കാൻ വേണ്ടിട്ട് അവിടെ ഉള്ള സ്റ്റാഫുകൾ വന്നിട്ട് 200 സ്റ്റാഫുകളിലാണ് അംബാനി അദ്ദേഹം ഇപ്പൊ നിയമിച്ചിരിക്കുന്നത് ആ വീട്ടില്. നിങ്ങൾ വിചാരിക്കാം ഈ ഒരു വീട്ടിൽ നിന്ന് താഴെ നിന്ന് മേലേക്ക് എത്താൻ കുറെ ടൈം എടുക്കുമല്ലോ. അതിനു വേണ്ടി തന്നെ അംബാനി ഒരു 10 elevator ആണ് ആ വീട്ടിനുള്ളിൽ ഇരുന്നിരുന്നത്. അപ്പൊ ഒരു മാളില് ഒരു ഷോപ്പിംഗ് മാളിൽ എത്ര ഉണ്ടാവും, ഒരു 2-4 elevators ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു വീട്ടിനുള്ളിൽ 10 elevators ആണ് അംബാനി ആ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. കാരണം താഴത്തെ നിലയിൽ നിന്ന് 27 നിലയിൽ പോകാൻ വരെ ഏറ്റവും സൂപ്പർ ഫാസ്റ്റ് elevator ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതില് സ്റ്റാഫുകൾക്ക് പോകാനും അല്ല പിന്നെ അതിൽ ഗസ്റ്റുകൾക്ക് പോകാനൊക്കെ വേറെ വേറെ, അതായത് തനിത്തനി elevators ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഹെറിക്കിനെ ബിൽ പറഞ്ഞിട്ട് ഒരു രണ്ട് വ്യക്തികളാണ് ഈ ഒരു ബിൽഡിങ്ങിനെ ഫുള്ളായിട്ട് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ട് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് പെർക്കിൻ ആൻഡ് ബിൽ പറഞ്ഞ ഒരു രണ്ട് വ്യക്തികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു വീടിലുള്ളത്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഒരു ആഡംബരത്തിന്റെ ഒരു പ്രതീകമായ ഒരു വീടിനെ കുറിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കാം അതിനെ കുറിച്ച് എന്താ ആ ഒരു വീട് എങ്ങനെയാണ് ആരുടെയാണ് എന്നൊക്കെ ഒരു ഏകദേശം മനസ്സിലായിരിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമ്മൾ ഈ ഒരു ചെറിയൊരു ഫണ്ണിയും പിന്നെ നമ്മൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ കുറെ കാശ് ഉണ്ടായി കഴിഞ്ഞാൽ, പക്ഷെ നമ്മൾ സത്യം പറയാം നമ്മൾ ഇത്ര ഒന്നും ചെയ്യില്ല. കാരണം നമുക്ക് എത്ര ഒരു ക്യാഷ് ഉണ്ടായാലും ഇത്ര വലിയ വീട് വേണം ഇങ്ങനെയൊക്കെ ചിലവർക്ക് ഡ്രീം ഉണ്ടാകാം ചിലവർക്ക്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, ഞാൻ എന്റെ എത്ര കാശ് ഇട്ടാലും ഇത്രയൊന്നും വലിയ വീടൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. കാരണം എന്തിനാണ്, വെറുതെ ഒരു ആവശ്യമില്ല. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.